ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് കളങ്കപങ്കിലമായിരിക്കും. കളങ്കിതയുമായ തൃഷ്ണ ഗഹ്വരവല്ലരീ ഇവ, ഗുഹയിലെ വള്ളി പോലെ അതിമ്ലാനയാകുന്നു. ദുഃഖതപ്തമായ ഉന്മാദത്തെ ഉണ്ടാക്കുന്നതും നീണ്ടുകെടുത്ത സ്നേഹം ഉറപ്പിക്കുന്നതും സദാ കാപട്യം നിറഞ്ഞതുമായ തൃഷ്ണ ഉന്മാദമുണ്ടാക്കുന്ന നീണ്ടുപടർന്ന തണ്ടുകളോടുകൂടിയ ആതപമേൽക്കാതെ വിളറിയ ഗുഹയിൽ വളരുന്ന കാട്ടുവള്ളിയാണ്, രഹസ്യത്തിലിരിക്കുന്നതാണ് തൃഷ്ണ. ഈ സമയത്തൊക്കെ ആ തൃഷ്ണ ഉള്ളിലായിരിക്കുന്ന, പുറത്തേക്ക് പറയില്ല. അതിന് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയുണ്ട്, സൂര്യകാന്തി എന്നോ മറ്റുമാണ് പറയും. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, കവിത വായിക്കുന്നവരുണ്ടോയെന്നറിയില്ല. സീരിയലും ഈ സി ഡിയും ഒക്കെ വന്നതോടുകൂടി കവിതയൊക്കെ കൂമ്പടഞ്ഞു എന്ന് തോന്നുന്നു. മറ്റേ അതിൽ അരിയമാവിനെ സ്നേഹിക്കുന്ന ധിക്കാരത്തിന് സൂര്യകാന്തി എന്നെ എന്ന എന്നെ പുച്ഛിപ്പതാണ് ഈ ലോകം എന്ന് സൂര്യകാന്തി പറയുന്ന പോലൊരു പ്രയോഗമുണ്ട്. കാരണം രാവിലെ ഇത് കിഴക്കോട്ട് നോക്കിയിരിക്കും, നേരെ ഉച്ചയാകുമ്പോൾ നേരെ മുകളിലോട്ട് നിൽക്കും, പിന്നെ പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കും, പിന്നെ ഇത് പൊഴിഞ്ഞ് താഴെ വീഴും. അപ്പോൾ ഈ പൊഴിഞ്ഞ് താഴെ വീഴുമ്പോൾ രാവിലെ കാണാതിരിക്കുമ്പോൾ എൻ്റെ സ്നേഹനിധിയായ സൂര്യൻ എന്നെ ഓർക്കുമെന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കവിതയാണ്, ഭാവഗീതമാണ്. അപ്പോൾ അതുപോലെ കൃഷ്ണ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഗൂഢസ്നേഹ പ്രദീപ്തമാണ്, അതിരഹസ്യമായാണ് ഖനീഭവിച്ച സ്നേഹം ഇരിക്കുക. അത് മതിയും തോന്നും, ശ്ലോകം മനസ്സിലായെന്ന് തോന്നും. അടുത്തത് വളരെ ക്ലിയർ ഉപമയാണ്. അനാനന്ദകരീശൂന്യം നിഷ്ഫലാവ്യർത്ഥമുന്നതാം അമംഗളകരീ ക്രൂരാം തൃഷ്ണാക്ഷീണേവമഞ്ജരി അനാനന്ദകരീശൂന്യം നിഷ്ഫലാവ്യർത്ഥമുന്നതാം അമംഗളകരീ ക്രൂരാം തൃഷ്ണാക്ഷീണേവമഞ്ജരി തൃഷ്ണാനാനന്ദകരീ ശൂന്യാ നിഷ്ഫലാ വ്യർത്ഥമുന്നതാ അമംഗളകരീ ക്രൂരാ ക്ഷീണാമഞ്ജരി ഇവ ക്ഷീണാമഞ്ജരി ഇവ ക്ഷീണിച്ച കുലകളോടുകൂടിയ പൂങ്കുലം, മഞ്ജരി വാടിക്കരിഞ്ഞ പൂങ്കുല പോലെ ഉള്ളതാണ് തൃഷ്ണ. ആഗ്രഹം ഒരിക്കലും പൂർത്തിയാവില്ല. ഏത് തൃഷ്ണ അകത്തു വന്നാലും അത് പൂർത്തീകരിക്കുന്ന പ്രശ്നം. എത്ര ഭാഗ്യവാനാണെങ്കിൽ പോലും ഭാഗികമായി മാത്രമേ ഏത് തൃഷ്ണയും പൂർത്തീകരിക്കൂ. കാരണം എല്ലാ ആഗ്രഹങ്ങളിലും ദൃഷ്ടവും അദൃഷ്ടവും ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു കാരണം. എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിന് പരസഹായം വേണമെന്നുള്ളതാണ് മറ്റൊരു കാരണം. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ പോകുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം സമഞ്ജസമായി ആഗ്രഹങ്ങളെ അനുവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം.
എല്ലാ ആഗ്രഹങ്ങളിലും പ്രായോഗികവും അപ്രായോഗികവുമായ അംശങ്ങൾ കലർന്നാണ് നിൽക്കുന്നതെന്നുള്ളതാണ് വേറൊരു കാരണം. അതിൽ അവസാനത്തതാണ് ഏറ്റവും പ്രധാനം. ആഗ്രഹങ്ങളിൽ ഏറിയ കൂറും തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നത് സങ്കല്പങ്ങളാണ്. യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് തുന്നിയ ആഗ്രഹങ്ങൾ വളരെ കുറവാണ്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്ന വിധം കളിച്ചും ചിരിച്ചുമല്ല വളർന്നു വന്നത്. തന്റെ നിലയിൽ തനിക്ക് സമാഹരിക്കാവുന്ന വസ്തുക്കളും തനിക്ക് രൂപപ്പെടുത്താവുന്ന സാങ്കേതിക വിദ്യയും തന്റെ നിലയിൽ കളിക്കാവുന്ന കളിയും കളിച്ചല്ല നിങ്ങളുടെ കുട്ടികൾ വളരുന്നത്. Am I right? ശരിയാണോ അത്? നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുന്നത് നിങ്ങൾ വളർന്നിരുന്ന ഘട്ടങ്ങളിൽ പറമ്പിൽ നിന്നൊരു ഓല എടുത്തുകൊണ്ട് വന്നു, അച്ഛൻ അതുകൊണ്ട് ഒരു പന്തുണ്ടാക്കി കളിക്കാൻ കൊടുത്തു. രണ്ടു പ്രാവശ്യം കളിക്കുമ്പോൾ അവനാ തലപ്പന്ത് കളിക്കുമ്പോൾ ആ പന്തുണ്ടാക്കണമെന്ന് തോന്നിയാൽ അച്ഛൻ ഉണ്ടാക്കുമ്പോൾ നോക്കി നിന്ന് ആദ്യം ഓല കൊണ്ട് ഉണ്ടാക്കി, ഉണ്ടാക്കാൻ പറ്റാതെ വന്ന് കരഞ്ഞ് വീണ്ടും അച്ഛനെ കൊണ്ട് ഉണ്ടാക്കിച്ച് അവനത് പഠിക്കും. അച്ഛൻ ഉണ്ടാക്കിയതിനേക്കാൾ മനോഹരമായി ആവശ്യമുള്ള അവൻ ഉണ്ടാക്കും. അതിലെ ഓല അവൻ്റെ കസ്റ്റഡിയിലുണ്ട്, പന്തുണ്ടാക്കാനുള്ള സാമർഥ്യം അവൻ്റെ കസ്റ്റഡിയിലുണ്ട്. എട്ടുകാലി വല നെയ്യുമ്പോഴുള്ള പോലെ ആവശ്യവും സാമഗ്രിയും സാമർഥ്യവും എല്ലാം അവൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഇത് നിങ്ങളാദ്യം സങ്കല്പങ്ങൾ വളരുന്ന കളിപ്പാട്ടങ്ങളാണ് വാങ്ങിക്കൊടുക്കുന്നത്. Am I right? അവയിലെ സാമഗ്രികളൊന്നുപോലും അവൻ്റെ ബോധത്തിൽ നിന്ന് വരുന്നതല്ല, സാങ്കല്പികങ്ങളാണ്. അതുണ്ടാക്കാനുള്ള സാമർഥ്യം അവന് അവൻ്റെ ശൈശവ സഹജമായ നൈർമല്യത്തിൽ ഒരിക്കലും രൂപപ്പെടുത്താനാവാത്തവയായി സ്വപ്നങ്ങളായി കിടക്കുന്നവയാണ്. സ്വാമി ഭ്രാന്ത് പറയുന്നു എന്ന് തോന്നുന്നില്ലേ? അവൻ വളർന്നു വരുമ്പോൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിലെല്ലാം 50% കാൽപ്പനിക ഭാവനയുടെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്ത സ്വപ്നങ്ങളായി. തൃഷ്ണ എല്ലാം രൂപപ്പെടുന്നത് സ്വപ്നജാഗ്രത്തുകൾ അഴചേർത്തു വച്ച സങ്കല്പവും യാഥാർത്ഥ്യവും കൂട്ടിക്കൊരുത്ത വള്ളിയായാണ്. അത് ലോകത്തുണ്ടാവില്ല. ഇല്ലാത്ത പൂച്ചയെ ഇരട്ടത്ത് തപ്പുന്നത് പോലെയാണ് മാനവൻ തൃഷ്ണാജന്യങ്ങളായ കാര്യങ്ങളെ അജ്ഞാനത്തിൽ തപ്പുന്നത്. അതിൻ്റെ അസ്വസ്ഥതയും അരസികതയുമാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം. അത് അതിനേക്കാൾ സ്വാപ്നികങ്ങളായ സങ്കല്പങ്ങൾ കൊണ്ട് നിറച്ച് ശാന്തി തരുമെന്നാണ്
നിങ്ങളുടെ മാനേജ്മെന്റ് ഗുരുക്കന്മാരും സ്വാമിമാരും ഒക്കെ ആക്രോശിക്കുന്നു. സ്വപ്നങ്ങളിൽ കണ്ണടച്ചിരിക്കുന്ന നിങ്ങൾക്ക് വിളമ്പാനൊരുങ്ങുന്ന അമൃതമായെത്തിയിരിക്കുന്ന ഈ അതുല്യ പ്രഭാവികൾ നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്വത്വവും ഉൾപ്പെടെ കടന്നുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ മാനേജ്മെന്റ് പരിപാടികളിലും കണ്ണടപ്പിക്കലുണ്ട്. Am I right? സങ്കല്പവും യാഥാർത്ഥ്യവും കൂട്ടിക്കൊരുത്തായിരിക്കരുത് നിങ്ങൾ തൃഷ്ണിക്കുന്നത്. മനസ്സിലായില്ല? തൃഷ്ണയുടെ വളരെ വളരെ അപകടകരമായ രംഗം അതാണ്. അതുകൊണ്ട് ഒരു തൃഷ്ണയും അതിൻ്റെ പൂർണതയിൽ സഫലമാവില്ല. അതിൻ്റെ അസ്വസ്ഥതകൾ ലോകം ഏറ്റുവാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നിഷ്ഫലയും ശൂന്യയുമാണ്. എത്ര ദിവസമായി നമ്മൾ ഈ തൃഷ്ണ പഠിക്കുന്നു. നിങ്ങൾ വളരെ പുരോഗമിച്ചവർ, വളരെ പരിഷ്കാരികൾ, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് വരെ പണിതവർ, ജനാധിപത്യം കണ്ടെത്തിയവർ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ ചന്ദ്രലോകം വരെ എത്തിയവർ ഒക്കെയായ നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും ഒരു പ്രാവശ്യം നിങ്ങളുടെ അകത്തേക്ക് നോക്കി നിങ്ങളുടെ തൃഷ്ണയെ ഒന്ന് പഠിച്ച് ശാന്തമാകാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ എന്തിനു വേണ്ടിയായിരിക്കും? രസകരമായി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്ര ഗംഭീരമായാണ് നിങ്ങൾ ഓക്സ്ഫോർഡിയൻ ഇംഗ്ലീഷിലും മറ്റും കാച്ചുന്നത്. കേംബ്രിഡ്ജിൻ്റെ ഇംഗ്ലീഷിൽ പപ്പടം വറുക്കുകയും ഓക്സ്ഫോർഡിയൻ ഇംഗ്ലീഷിൽ ചോറുണ്ണുകയും ചെയ്യുന്ന നിങ്ങൾ നിങ്ങളുടെ തൃഷ്ണയുടെ ലോകങ്ങളിലേക്കൊന്ന് ടോർച്ചടിച്ചു നോക്ക്. നിങ്ങളിൽ തൃഷ്ണ രൂപപ്പെടുമ്പോഴെല്ലാം പരസഹായമില്ലാതെ ഇതിൽ എത്ര എണ്ണം നേടും? കാലം അനുകൂലമാകാതെ ഇതിൽ എത്ര എണ്ണം സാധിക്കും? അനുസ്യൂതം മാറുന്ന കാലത്തെയും അനുനിമിഷം പ്രഭാവം നഷ്ടപ്പെടുന്ന ദ്രവ്യത്തെയും സദാ ചഞ്ചലമായി കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ വിവിധങ്ങളായ ചേഷ്ടകളെയും സംയോജിപ്പിച്ചുകൊണ്ട് സ്വപ്നവും ജാഗ്രതും കൂട്ടിക്കൊരുത്തുണ്ടാക്കുന്ന തൃഷ്ണാജാലങ്ങൾ അത്രയും അനാനന്ദകരിയാണ്. സർവാനന്ദകരി സദാശുഭകരി സൗന്ദര്യരത്നാകരി നിർധൂതാഖില പഠിച്ചിട്ടില്ല? അന്നപൂർണ അതുപോലുള്ള സാധനം അല്ലിത്.
അതൊക്കെ പോയിരുന്ന് ചൊല്ലിപ്പടിക്കുക, എന്നിട്ട് ഇതും കൂടെ ഒന്ന് നോക്കുക. കൃഷ്ണ അനാനന്ദകരിയ അന്നപൂർണ സർവാനന്ദകരിയാണല്ലേ വിജയ. എന്തോ വെച്ചിരിക്കുന്ന സോ അനാനന്ദകരി ശൂന്യ ശൂന്യയാണ്, ഫലമില്ലാത്തത്, പൂക്കൾ കൊഴിഞ്ഞു പോയത്, ഫലമില്ലാത്തത്, നിഷ്ഫല കായില്ലാത്തത്, ശൂന്യയും നിഷ്ഫലയും വ്യർത്ഥമുന്നത. കൃഷ്ണ വളരെ ഉയരങ്ങളിലാണ് നിൽക്കുന്നത്, വലിയ ഉയർന്ന മരം. ചില വീടുകളിൽ ചെന്നാൽ കാണും ആകാശം മുട്ടിയ മാവ്. എൻ്റെ അച്ഛൻ്റെ കാലത്തും ഉണ്ടായിരുന്ന, ഇതുവരെ പൂത്തിട്ടുമില്ല കായ്ച്ചിട്ടുമില്ല. കഴിഞ്ഞ കൊല്ലത്തെ മഴ കൊണ്ടാണോന്നറിയില്ല, ഒരു പൂങ്കുല ഉണ്ടായി, അത് പൊഴിഞ്ഞും പോയി, അതിലൊരു കായും ഉണ്ടായി. വെട്ടിക്കളയാൻ മനസ്സ് വരാതെ ഇങ്ങനെ നിൽക്കുക, എന്നെങ്കിലും കായ്ക്കുമെന്നറിയാം. ഈ കായ്ക്കില്ലാത്തതൊക്കെ വളരെ ഉയരങ്ങളിലേക്ക് വളരും. തൃഷ്ണയും അതുപോലാണ്, പ്ലാവ് മാവ് ഇതൊക്കെ ഇങ്ങനെ വളരാറുണ്ട്. കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ പിന്നെ മാ പ്ലാവൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വളർന്ന ആകാശം അമ്പരചുംബിയായിട്ട് നിൽക്കുമ്പോൾ കായൊന്നും ഇല്ലെങ്കിൽ ചില കാർന്നവന്മാർ അതിലെല്ലാം പറയും, ഒരു തുണി അങ്ങ് ഉടുപ്പിക്കുക, നാണം വരട്ടെ, അന്നേരം കായ്ക്കുക. കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഉടുപ്പിച്ചാൽ കായ്ക്കും. വെട്ടാനൊരുങ്ങിയാലും കായ്ക്കും. അടുത്ത കൊല്ലം വെട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കായ്ക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൃഷ്ണശൂന്യയാണ്, നിഷ്ഫലയാണ്, വർദ്ധമായി ഉയർന്നതാണ്, അമംഗളകരിയാണ്, മംഗളമില്ലാത്തതാണ്, അശുഭമാണ്, ക്രൂരയാണ്, ക്ഷീണയാണ്, വാടിക്കരിഞ്ഞതാണ്. അങ്ങനെയുള്ളൊരു പൂങ്കുലയാണ് കൃഷ്ണ. അനാനന്ദകരിയും അർദ്ധശൂന്യയും നിഷ്ഫലയും ഔന്നത്യത്തിൽ വിലസുന്നതും, വളരെ ഉന്നതമായിട്ട് ഈ കൃഷ്ണ വിലസുള്ളൂ. കാരണം തൃഷ്ണ ആഗ്രഹം ഉന്നതങ്ങളിലാണ് ചെന്ന് ചേക്കേറുന്നത്. നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് കേരളം തൃഷ്ണയുടെ സംഘർഷപൂരിതമായിരുന്നു. സരിതരി അല്ലേ, തൃഷ്ണ ഒഴുകുന്നവളാണ്, അത് തൃഷ്ണയുടെ ജാജ്വല്യമാനമായ അവസ്ഥയാണ്. ലോകത്തെപ്പോഴും കൃഷ്ണ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു അളവുണ്ടാവില്ല. നിങ്ങൾക്കാണെങ്കിലും അതെ, ഒരു സാധനത്തോട് കൃഷ്ണ വന്നാൽ മതി, പിന്നെ നിങ്ങളുടെ സമാധാനം മുഴുവൻ കിട്ടും. നിങ്ങൾ എന്തും ചെയ്യും അതിനു വേണ്ടി, എന്തു വിലപ്പെട്ടതും എടുത്തു കൊടുക്കും, വളരെ വില പിടിച്ചതെല്ലാം ചെറിയ കൃഷ്ണയ്ക്ക് വേണ്ടി. നിങ്ങളുടെ ധനം മാനം സ്വത്ത് മക്കൾ ഇതിനെയൊക്കെ കൈവിടാൻ തയ്യാറാവും ഒരു തൃഷ്ണയ്ക്ക് വേണ്ടി. അമ്മ റൈറ്റ്?
എന്നിട്ട് ഈ തൃഷ്ണ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നിലവിളിച്ചു കൊണ്ടുവരികയും ചെയ്യും. അപ്പോഴാണ് സമാധാനിപ്പിക്കാൻ കുറെ പുളവന്മാർ വരുന്നത്. നിങ്ങൾ പാവം, തൃഷ്ണ കയറി അടിച്ചു പോയതാണ്, പാവമൊന്നുമല്ല, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. മനസ്സിലായി? എനിക്ക് ബോധം പറ്റിയെന്നാണ് നാട്ടുകാരെന്നെ വിളിച്ച് പറഞ്ഞത്, സ്വാമിയും സോളാറിൽ ചെന്ന് വീണ് കാശ് കളഞ്ഞു എന്നാണ്. പത്രത്തിൽ കണ്ടു. അപ്പൊ ഇതൊക്കെ പഠിപ്പിച്ചവരും വീഴുമെന്നാണ് അല്ലേ? പത്രത്തിലും ടി വിയിലും ഒക്കെ കണ്ടു എന്നാണ് ഒരു 100 പേര് വിളിച്ചു. നിങ്ങളിൽ ആരൊക്കെയോ വിളിച്ചു, സ്വാമിജി ഇങ്ങനെ കണ്ടു, അബദ്ധം പറ്റിയെന്ന് തോന്നുമല്ലേ? ഒരു ദിവസത്തേക്ക് യോഗവാസിഷ്ടം മറന്നുപോയി. അങ്ങനെ ഇരിക്കട്ടല്ലേ, അതൊരു രസമാണ്. സോ തൃഷ്ണ വന്നാൽ ഏതവനും വളരെ വിലപ്പെട്ടതെന്ന് കരുതുന്ന എന്തും കൈവിടും. തൃഷ്ണയ്ക്കാ കൈവിടുന്നേ, അതിൽ നിന്ന് കിട്ടും എന്ന് ബോധ്യപ്പെട്ടിട്ടല്ല, വസ്തുവിക്കും. ഒരു തൃഷ്ണ സാധിക്കാനാണ് കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ പലപ്പോഴും വിൽക്കുന്നത്, മക്കളെ കൈവിടുന്നത്, ഭാര്യയെ കൈവിടുന്നത്. അതുകൊണ്ട് തൃഷ്ണ എപ്പോഴും വളരെ ഉയരെയാണ്. തൃഷ്ണയുടെ താഴെയെ ലോകമുള്ളൂ. തൃഷ്ണ വന്നു കഴിഞ്ഞാൽ ഉന്നത ബന്ധങ്ങളായി. ആഗ്രഹമുള്ള ഒരുത്തനോട് അച്ഛനെപ്പറ്റി അമ്മാവനെപ്പറ്റിയൊക്കെ ചോദിച്ചാൽ അതിലെ ഏറ്റവും പേരുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അവരുടെ ബന്ധം നീട്ടിപ്പിടിച്ച് സ്ഥാപിക്കുകയും അതിൽ പേര് കുറഞ്ഞവരുണ്ടെങ്കിൽ അവരുടെ പേര് പറയാതിരിക്കുകയും ചെയ്യും. Am I right? തൃഷ്ണ ഇല്ലാത്തവനാണെങ്കിൽ സാധാരണക്കാരനെ പോലെ ആ കൂട്ടത്തിലെ സാധാരണക്കാരുടെ പേരുകൾ പറയും, ഉന്നതരുടെ പേരുകളൊന്നും പറയില്ല. തൃഷ്ണ ഇളക്കാവുന്ന ഒരളവ് പോലാണ്. നമ്മൾ ചിലരുമായിട്ട് പരിചയപ്പെടുമ്പോൾ എവിടെയാ വീട്, ഇന്നിടതാണ്, അവിടെ IASകാർ, IPSകാർ, മന്ത്രിമാർ, MPമാർ, വളരെ ഉന്നതരായ സന്യാസിമാർ, വളരെ ഉന്നതന്മാരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തൃഷ്ണയുടെ ഒരു ചെറിയ അംശം കിടപ്പുണ്ടെങ്കിൽ അതിലേക്കെല്ലാം നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ നീട്ടിക്കെട്ടിക്കൊണ്ടുപോയി ആ ഉയരങ്ങളിൽ ഒന്ന് വിരാജിക്കും. ഒരു നിമിഷമെങ്കിലും ഓർത്തു നോക്കിയേ പോകുന്നു. നേരെ മറിച്ച് ആ കൂട്ടത്തിൽ അത്ര ഉന്നതങ്ങളൊന്നുമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് മനഃപൂർവ്വം പറയുകയില്ല. അപ്പോൾ ഈ വന്നയാൾ പറയുകയാണ്, എനിക്ക് അവിടെ ആ ഏരിയയിൽ ആകെ പരിചയമുള്ളത് ഒരു സാധാരണഗതിയിൽ നടക്കുന്ന ഒരു ഇച്ചിരി, അയ്യോ അത് ഞങ്ങളുമായൊരു ഒരു ഒരു ബന്ധവുമില്ല, അയൽവക്കമാണ്, അങ്ങനെ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ, സ്വന്തം അച്ഛനാണ്. പക്ഷെ മറവി വിസ്മൃതി, കാരണം തൃഷ്ണയ്ക്ക് അനുകൂലമല്ല. ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കാണാം, ചില അച്ഛന്മാർ കഷ്ടപ്പെട്ട് മക്കളുടെ ഫീസും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവനെ കണ്ട സൗന്ദര്യവുമില്ല, കാര്യമൊന്നുമില്ലെങ്കിൽ പതുക്കെ കൂട്ടുകാർ ചോദിക്കുകയാണ്, കക്ഷി ഏതാ, വീട്ടിൽ വേലയ്ക്ക് ഇരിക്കുന്നതാണ്, മടിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്നാണ് പറയുക. കാരണം തൃഷ്ണ ഉയരത്തിൽ നിൽക്കുന്നതാണ്. പിന്നെ ഈ കൂട്ടുകാരൻ ഇവനി കേൾക്കുമ്പോൾ അറിയാം, അത് ആ പെരുമാറ്റമൊക്കെ മാറി കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത് തന്തപ്പടിയാണെന്നറിയാം. അതുകൊണ്ട് ഒരു ദിവസം ഇവൻ അങ്ങോട്ട് പോകും. അപ്പോൾ വിളിച്ച് തന്തപ്പടിയോടൊന്ന് മാറി നിൽക്കാനോ വല്ലതും പറഞ്ഞാലും രക്ഷയില്ലാതെ നിന്നു പോയെങ്കിലാണ് അത് പിന്നെ ആ സ്കൂളിൽ മുഴുവൻ പാട്ടാവും, ഓ ഇവനാള് പുളവനാണ്, ഇവനും സ്വന്തം അച്ഛനെ വേലക്കാരനാണെന്ന് പറഞ്ഞവനാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം തൃഷ്ണ ഉയരങ്ങളിൽ മാത്രമാണ്, തൃഷ്ണയ്ക്ക് താഴെക്കൂടെ പോകാനാവില്ല.
അതുകൊണ്ട് കുട്ടിക്കാലത്ത് എപ്പോഴും നിങ്ങളുടെ കുട്ടികളെ വളർത്തുമ്പോഴൊക്കെ തൃഷ്ണാരഹിതമായി ജീവിക്കാൻ പഠിപ്പിച്ചാൽ അവസാനം വരെ നിങ്ങൾക്കും ആ കുട്ടികൾക്കും ശാന്തിയാണ്. തൃഷ്ണയുടെ ഏറ്റത്തിലാണ് എല്ലാ മാനേജ്മെൻ്റ് തിയറി. കളയ്ക്കാൻ, മണ്ണ് മാറ്റാൻ, മുറ്റം തൂത്തുവാരാൻ, ചെടിക്ക് നനയ്ക്കാൻ ഒക്കെ പഠിപ്പിച്ചിട്ട് അതാണ് പ്രധാനം എന്ന് തോന്നിയിട്ട് പോയി പഠിച്ച് ഡോക്ടറായാൽ, എൻജിനീയറായാൽ, അധ്യാപകനായാൽ ആ അധ്യാപകനും ഡോക്ടറും എൻജിനീയറും ഒക്കെ വൻ വിജയമാണ്. കാരണം അവൻ്റെ തലയൊരിക്കലും മുകളിലേക്ക് പോവില്ല, അവൻ താഴെ നോക്കി നടക്കും, ആകാശത്ത് നോക്കി അമ്പടാ ഞാനേ എന്ന് ഭാവിച്ച് നടക്കുകയില്ല, കമന്ന് വീഴില്ല. അതുകൊണ്ട് നിങ്ങൾ നല്ല അച്ഛനമ്മോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം വയസ്സായി. പിള്ളേരൊക്കെ ആകാശം മുട്ട എത്തി അല്ലേ, വെട്ടിക്കളയാനും നിവൃത്തിയില്ല, നിഷ്ഫലമാണെങ്കിലും. അപ്പം അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കണം, താഴെ നോക്കി വളരണം, അതാണ് അതിൻ്റെ കറക്റ്റ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾ. കാരണം തൃഷ്ണ ശൂന്യയാണെന്നും നിഷ്ഫലയാണെന്നും ആനന്ദമില്ലാത്തതാണെന്നും അറിഞ്ഞ് തൃഷ്ണയില്ലാതെ വളരുക. തൃഷ്ണ കുറഞ്ഞവൻ്റെ അടുത്തിരിക്കാൻ തന്നെ ഒരു സുഖമാണ്. വീട്ടിൽ നോക്കിയാൽ മതി, വലിയ തൃഷ്ണയുള്ള പിള്ളേർക്ക് ചോറ് വിളമ്പി കൊടുത്തു നോക്കുക, ബഹളമയമായി. അത് ഈ അത് പഠിക്കണം ഇത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വളർത്തിയ പിള്ളേരുണ്ട്. അവർ പഠിക്കാനിരിക്കണമെങ്കിൽ ഇന്ന ഇന്ന പലഹാരം വേണമെന്ന് പറയും, തള്ളെ അത് എടുത്തുകൊണ്ട് വരുമ്പോൾ പറയും ഇത് വേണ്ടെന്ന് പറയും, വേറൊരെണ്ണം വേണമെന്ന് പറയും. പിന്നെ ഇവൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയാണ് തൃഷ്ണയിൽ പോകുന്നത്. ഇതിവൻ്റെ തള്ളയായതുകൊണ്ടാണ് കൊടുക്കുന്നത്, തന്തയായതുകൊണ്ടാണ് കൊടുക്കുന്നത്. പുറത്തൊരാൾ ഇത് സഹിക്കില്ല എന്ന് അവൻ ഒരിക്കലും പഠിക്കില്ല. അവൻ ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെ വേണം. അതുകൊണ്ടാണ് പഠിക്കാൻ പോകുന്നിടത്തുനിന്ന് ചിലപ്പോൾ പകുതിയാക്കി ഇങ്ങനെ പോരും. ചിലത് ജോലി കിട്ടി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഇരിക്കാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന കസേരയ്ക്ക് വലിപ്പം പോരാന്ന് പറഞ്ഞ് പോരും. രാജിവെച്ചു, എന്താ നീ രാജിവെക്കാൻ കാരണം? ഓ, എനിക്കിരിക്കാൻ തന്ന കസേര എനിക്ക് ചേർന്നതല്ല, അതുകൊണ്ട് ഞാൻ ജോലി വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ കമ്പനിക്കല്ലേ നഷ്ടം, ഇവനല്ലല്ലോ. അങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഇടയ്ക്ക് ഇരിപ്പുണ്ടാവും മരുന്ന് കഴിക്കാൻ വന്ന്. അതൊക്കെ തൃഷ്ണയുടെ കളിയാണ്. അതിന് മരുന്നൊന്നും കഴിച്ചല്ല പോവുക, അതിന് പകരം ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുക്കണം. തൃഷ്ണയാണ് നിൻ്റെ അന്തകൻ, തൃഷ്ണയാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നതെന്ന് അറിഞ്ഞാൽ രോഗം വിട്ടുപോകും. അത്ര ശക്തമാണ് തൃഷ്ണ. ശൂന്യയാണ്, നിഷ്ഫലയാണ്, വ്യർത്ഥമായി ഉന്നതയാണ്, ഉയർന്ന തലങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ്. സ്വാമിജിമാര്, ഗൃഹസ്ഥന്മാര്, ഉദ്യോഗസ്ഥന്മാര് ഒക്കെ തൃഷ്ണ കൊണ്ട് ഈ ഉന്നതങ്ങളിൽ പെരുമാറി ആ ഔന്നത്യത്തിൽ നിന്ന് താഴെ വീണ് ജയിലിലും പുറത്തുമായി ഒരുപാടെണ്ണമുണ്ട്. തൃഷ്ണ അടുക്ക വരുമ്പോൾ ആലോചിക്കണം, എന്തിനാണ്? എന്നാൽ സാധിക്കുന്നതാണ്, വേണ്ടതാണ്. ഉള്ള മനസ്സമാധാനം കെടുത്തുന്നതാണ് തൃഷ്ണ എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ പകുതി സമാധാനമായി. കുറേ നാളായി നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തൃഷ്ണയെ ഇത്രയും പഠിച്ചിട്ട് കുറച്ചെങ്കിലും കുറഞ്ഞോ വീട്ടിൽ ചെല്ലുമ്പോൾ? കുറഞ്ഞ പക്ഷം തൃഷ്ണ വന്നു കഴിഞ്ഞ് അതിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴെങ്കിലും വേണ്ടാന്ന് തോന്നിയോ? അങ്ങനെ തോന്നി തുടങ്ങിയോ? പ്രയോജനമുണ്ടോ ഈ ക്ലാസ്സിന്? അതല്ല, ഇതൊക്കെ പഠിച്ചേച്ചു പോയി മറ്റുള്ളവർക്ക് തൃഷ്ണ ഇല്ലാതായാൽ എൻ്റെ തൃഷ്ണ പൂർത്തിയാകുമല്ലോ എന്ന് വിചാരിച്ച് തൃഷ്ണ കുറയ്ക്കാൻ പഠിപ്പിക്കുകയാണോ ഇപ്പം? അങ്ങനൊരു പണിയുണ്ട്. ഭാര്യ, അച്ഛൻ, അമ്മ ഇവരുടെയൊക്കെ തൃഷ്ണ കുറഞ്ഞാൽ നമ്മളുടെ കാര്യം കുശാലായല്ലോ. തിരിച്ച് കുറച്ച് മാറ്റമുണ്ടോ? മാറ്റമുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ
അനാനന്ദഗരിയും ശൂന്യയും നിഷ്ഫലയും ഉന്നതസ്ഥാനത്തു വിലസുന്നവളും അമംഗളകാരിണിയും ക്രൂരയും ശുഷ്കയുമായ തൃഷ്ണ ആനന്ദം പ്രദാനം ചെയ്യാത്തതും കായ്കളില്ലാത്തതും കയ്യെത്താത്ത ഉയരത്തിൽ നിൽക്കുന്നതും അമംഗളപ്രദമായ മുള്ളുകൾ നിറഞ്ഞതും വാടിക്കരിഞ്ഞതുമായ പൂങ്കുലയാണ്. നെടുങ്കൻ ഉപമയാവുള്ള അടുത്ത ശ്ലോകം. അനാവർജിത ചിത്താഭി സർവമേവാനുധാവതി ന ചാപ്നോതി ഫലം കിഞ്ചിത് തൃഷ്ണാജീർണേവ കാമിനി അനാവർജിത ചിത്താഭി സർവമേവാനുധാവതി ന ചാപ്നോതി ഫലം കിഞ്ചിത് തൃഷ്ണാജീർണേവ കാമിനി. ജീർണേവ കാമിനി തൃഷ്ണ അനാവർജിത ചിത്ത അഭി സർവം അനുധാവതീയേവ കിഞ്ചിത് ഫലം നാപ്നോദിച്ച. കിഞ്ചിത് ഫലം, ഒരു ഫലത്തെയും, കിഞ്ചിത് അല്പമെങ്കിലും ഫലം പ്രാപിക്കാത്തതാണ് തൃഷ്ണ. ആഗ്രഹമാണ് ദുഃഖമെന്നറിയുന്നത്, ഒരു ഫലവും ഇല്ലാത്തതാണ് ഈ തൃഷ്ണ. എന്നിട്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ് ജീവിതം. കുട്ടിക്കാലം മുതൽ തൃഷ്ണയുണ്ടാക്കി വേണം വളരാനെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. ആഗ്രഹം, അതിനായുള്ള മത്സരം, അതാണ് ചലനം. എന്തിനാ ഈ സമരവും ബഹളവും ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ പ്രമുഖനായ ഒരാൾ പറഞ്ഞത്, ചലനമാണ് ഈ പ്രപഞ്ചം, ആഗ്രഹിക്കുക ചലിക്കുക, ചലനമാണ് ജീവിതം, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചലിക്കുന്നു. തിരിച്ച് മറ്റേയാൾക്ക് ചോദിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിച്ചില്ല. ഇത് സ്വിച്ചിട്ട പോലെ ഈ ചലനം നിന്നുപോയല്ലോ. അത് ചോദ്യകർത്താവിന് ചോദിക്കാൻ പറ്റിയില്ല. ചോദിച്ചാൽ ചിലപ്പോൾ ചൂടാകുകയും ചെയ്യും. അങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ പടി. അപ്പോൾ ഒരു ഫലവും തരാത്തതാണ് തൃഷ്ണ. യാതൊരു ഫലവും ഒരാൾക്കും തരാത്തത്. അതിനെ ഉപമിച്ചിരിക്കുന്നത് ജീർണകാമിനി ഇവ. ജീർണകാമിനി, സ്രോതസ്സുകളെല്ലാം അടഞ്ഞ് സ്രവങ്ങളെല്ലാം നിലച്ച് വാർദ്ധക്യം വന്ന വേശ്യയെപ്പോലെയാണ് തൃഷ്ണ. വൃദ്ധവേശ്യയെപ്പോലെയാണ് തൃഷ്ണ എന്നാണ് ഉപമിച്ചിരിക്കുന്നത്. ജീർണ കാമിനി ഇവ തൃഷ്ണ. ഉപമയുടെ അങ്ങ് തലയിലുള്ള ഒരു ഉപമയാണ്. അതുകൊണ്ട് പിള്ളേർ കേൾക്കേണ്ട, പ്രായമായവർക്കുള്ളതാണ്. കൃഷ്ണയെ പഠിക്കാൻ, നീ ഇത്രയും പ്രായമായിട്ടും കൃഷ്ണയെ പഠിച്ചില്ലെങ്കിൽ ദാ പഠിച്ച ഒരു ഉപമ എന്നുള്ള മട്ടിൽ ഋഷി അവസാനത്തെ അടി രാമനെ കൊണ്ട് അടിപ്പിക്കുകയാണ്. ജീർണ കാമിനീവ തൃഷ്ണ അനാവർജിത ചിത്ത അഭി സർവം അനുധാവതീയേവ കിഞ്ചിത് ഫലം നാപ്നോദിച്ച. ചലനം
ചിത്തത്തെ വശീകരിക്കാൻ കഴിയാത്ത അനാവർജിത ചിത്ത ചിത്തമാണ് ചേർച്ചയുടെ സുഖമനുഭവിക്കുന്നത്. ചിന്തനകർത്തൃവായ ചിത്തം പൂർവസ്മൃതികളിൽ നിന്നുണർന്നാണ് ചേർച്ചയുടെ സുഖങ്ങൾ അനുഭവിക്കുന്നത്. അതിന് ഹൃദയാവർജകമായിരിക്കണം രൂപഭാവഹാവാദികളെല്ലാം. അതല്ലാത്ത ജീർണയായ കാമിനിയെപ്പോലെയുള്ള തൃഷ്ണ അനാവർജിത ചിത്തയാണ്, ആവർജിത ചിത്തയല്ല. ചിത്തത്തെ വശീകരിക്കാൻ കഴിയാത്തതാണെങ്കിലും സർവമനുധാവതീയേവ എല്ലാവരെയും പിന്തുടരുന്നു, ഒരാളെയും വിടാതെ. കിഞ്ചിത് ഫലം ന ആപ്നോദിച്ച, ഒരു ഭോഗത്തെയും പ്രാപിക്കുന്നുമില്ല. ആരുടെ ചിത്തത്തിനും സംതൃപ്തിയേകുന്നില്ലെങ്കിലും എല്ലാ മനുഷ്യരെയും പിന്തുടരുന്നതും എന്നാൽ ഒരു ഭോഗവും നേടാൻ കഴിയാത്തതുമായ തൃഷ്ണ ആരുടെയും മനസ്സിനെ സമാകർഷിക്കാൻ കഴിവില്ലെങ്കിലും കാണുന്നവരെയെല്ലാം അനുഗമിക്കുന്നവളും എന്നാൽ ഭോഗലബ്ധി ഉണ്ടാക്കാത്തവളുമായ വൃദ്ധവേശ്യയെ പോലെയാകുന്നു എന്നുപമ. എക്സ്പ്ലനേഷൻ ഒട്ടും ആവശ്യമില്ല. അതുകൊണ്ട് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന് എക്സ്പ്ലനേഷൻ വേണ്ട, കാരണം നിങ്ങൾക്ക് കാര്യം മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അടുത്ത ശ്ലോകം അടുത്ത ക്ലാസ്സിൽ അവസാനിപ്പിക്കാം. ഓം സ്ഥാപകായ ജധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ ദേ നമഃ. ഹരി ഓം. ഹരി.